हेलो फ्रेंड्स इन नाम डिस्कस स्टाटिस्टिकल मेकानिक्स कैनोनिकल एंसेंबल स्टाटिस्टिकल क्वांटिटीज फिजिकल सिग्निफिकेंस एस्पेशली एंदान पार्टीशन फंक्शन अदेपोले नम्मुडे पार्टीशन फंक्शन वच्च नमुक्क एंगने थर्मोडायनामिकल क्वांटिटीज डिराइव चेय्यां तुंगिरुल्ल कार्यंगळाण नम्मल इन्नत्ते ई सेशनिल काणुम നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോബബിലിറ്റിയുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് കനോണിക്കൽ എൻസംബിളിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്രഷൻ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ മറ്റ് തെർമോഡൈനാമിക്കൽ ക്വാണ്ടിറ്റീസ് സ്റ്റഡി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ആർ ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ കനോണിക്കൽ എൻസംബിൾ. നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോബബിലിറ്റിയാണ്. ഈ പ്രോബബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് പ്രോബബിലിറ്റി, അതാണ് നമ്മൾ ആദ്യം തന്നെ ഒന്നുകൂടി എടുത്തെഴുതുന്നു. എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ ഡിവൈഡഡ് ബൈ സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ. ഓക്കെ, സോ ഫ്രം ദിസ് ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കാൽക്കുലേറ്റിംഗ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. നമ്മൾ ഓരോ തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസിലേക്കും പോവുകയാണ്. അതിൽ ആദ്യത്തെ തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇൻറ്റേർണൽ എനർജിയാണ്, ആവറേജ് എനർജി ഓഫ് ദ സിസ്റ്റമാണ്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരാം? കുറേ എനർജി വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. എനർജിയുടെ വാല്യൂ വേരി ചെയ്യാം. സിസ്റ്റത്തിന് എനർജിയുടെ വാല്യൂ സീറോ മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. എനിവേ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പല എനർജി സ്റ്റേറ്റ്സ് ആയിട്ട് ഈ സീറോ എന്ന് പറഞ്ഞ എനർജി ലെവൽ, അല്ലെങ്കിൽ ഈ വൺ എനർജി ലെവൽ, ഈ ടു എനർജി ലെവൽ, ഈ ത്രീ എനർജി ലെവൽ, അങ്ങനെ പല എനർജി സ്റ്റേറ്റ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാൻ സാധിക്കാം? ഈവൺ എനർജിയിൽ കാണാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു ദാറ്റ് എനർജി വാല്യൂ പ്ലസ് ഈ ടു എനർജി ലെവലിൽ ആ സിസ്റ്റത്തിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു ദാറ്റ് എനർജി വാല്യൂ ഇൻ ടു പ്ലസ് ഈ ത്രീ എനർജി ലെവലിൽ ആ സിസ്റ്റത്തിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് പി ത്രീ ദാറ്റ് ഇൻറ്റു ആ പർട്ടിക്കുലർ എനർജി വാല്യൂ ഇ ത്രീ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാ പ്രോബബിലിറ്റി ഇൻറ്റു പർട്ടിക്കുലർ എനർജി വാല്യൂ ചെയ്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ കാണാനുള്ള ടോട്ടൽ എനർജി നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാ എനർജി സ്റ്റേറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കിട്ടും. സോ ഇ വൺ ഇ വൺ പ്ലസ് ഇ ടു ഇ ടു പ്ലസ് പി ത്രീ ഇ ത്രീ പ്ലസ് പി ഫോർ ഇ ഫോർ പ്ലസ് എക്സെട്ര. അങ്ങനെ എത്ര ആൾക്കാരുണ്ടോ അവരുടെ മുഴുവൻ എത്ര എനർജി സ്റ്റേറ്റ്സ് ഉണ്ടോ അത്രയും എനർജി സ്റ്റേറ്റ്സ് കൺസിഡർ ചെയ്യണം. അത്രയും എനർജി സ്റ്റേറ്റ്സിനെയും ആ പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ് കാണാനുള്ള പ്രോബബിലിറ്റി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻറ്റേർണൽ എനർജി കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ പി വൺ ഇ വൺ പ്ലസ് പി ടു ഇ ടു എന്നുള്ളതൊക്കെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എഴുതി പോകുന്നതിന് പകരം എന്തായിട്ട് മാറ്റി എഴുതി? സമ്മേഷൻ ഓവർ ആർ ഇ ആർ ഇൻ ടു പി ആർ. ആറിന് വണ്ണ് കൊടുത്താൽ ഇ വൺ പി വൺ വരും, സമ്മേഷനുണ്ട് അപ്പോൾ പ്ലസ് വരും. ആറിന് ടു കൊടുക്കുക, ഇ ടു പി ടു പ്ലസ് ഇ ത്രീ പി ത്രീ. അങ്ങനെ പോകുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതി ഇങ്ങനെ മാറ്റി എഴുതാൻ സാധിക്കും അല്ലേ? ഇനി ഇതിൽ സം ഓവർ ആർ ഇ ആർ അതേപോലെ തന്നെ എഴുതി പ്രോബബിലിറ്റിയുടെ പ്രോബബിലിറ്റിക്ക് വേണ്ടി ഇക്വേഷൻ നമ്പർ വൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്രോബബിലിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ ഡിവൈഡ് ബൈ സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ. അപ്പോൾ ഇ ആർ ഇൻഡു സം ഓവർ ആർ ഇ ആർ ഇൻഡു പ്രോബബിലിറ്റി, പ്രോബബിലിറ്റിയുടെ എക്സ്പ്രഷനാണ് ടേക്കൺ ഫ്രം ഇക്വേഷൻ നമ്പർ വൺ. ഇ റേസ് ടു മൈനസ് ബീറ്റ ഐ ആർ ഡിവൈഡ് ബൈ സം ഓവർ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഐ ആർ. ഇതേ സാധനത്തിന് അങ്ങനെയാണ് ഇവിടെ ഒന്ന് മാറ്റി എഴുതിയിട്ടുള്ളത്. മൈനസ് ഡോ ബൈ ഡോ ബീറ്റ് ഓഫ് ലോഗ് സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ ആയിട്ട് മാറ്റി എഴുതി. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ലോഗരിഥത്തിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? വൺ ബൈ അല്ലേ. അപ്പോൾ വൺ ബൈ സം ഓവർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ ആർ എന്ന് കിട്ടും. സം ഓവർ ആർ ഇ റേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ എന്ന് കിട്ടും. അപ്പോൾ വൺ ബൈ ആണത്. അപ്പോൾ ഡിനോമിനേറ്റർ സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ ആർ എന്ന് കിട്ടി. പിന്നെ ഇ റേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആറിൻ്റെ ഡിഫറൻഷ്യൽ ഇ റേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ബീറ്റ ആണ്. അപ്പോൾ ഇൻറ്റു മൈനസ് ഇ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മൈനസ് ഇ ആർ ഇൻറ്റു സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡ് ബൈ സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു മൈനസ് ടേം വരുന്നുണ്ട്. അപ്പോൾ മൈനസും കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തൊരു മൈനസ് മൈനസ് ഓഫ് ഡോ ബൈ ഡോ ബീറ്റ എന്നാക്കി മാറ്റി എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ലോഗ് സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ എന്ന് കിട്ടും. ഇവിടെ സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആറിന് പകരമാണ് ഇവിടെ ക്യൂ എന്ന് എഴുതിയിട്ടുള്ളത്. അത് ക്യൂ എന്താണെന്നൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണെന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് റെഫേർഡ് ആസ് പാർട്ടീഷൻ ഫംഗ്ഷൻ. അത് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് കിട്ടിയത്? ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, അവിടെ നമ്മൾ എന്താ ചെയ്തത്?
ഓരോ പാർട്ടിക്കുലർ സ്റ്റേറ്റിലും സിസ്റ്റത്തിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഇൻടു ആ പാർട്ടിക്കുലർ സ്റ്റേറ്റിലെ എനർജി വാല്യൂ അങ്ങനെ എല്ലാവരുടെയും ടോട്ടൽ കണ്ടപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ സിസ്റ്റത്തിലെ ഇൻറ്റേർണൽ എനർജി കണ്ടെത്താൻ സാധിച്ചു. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്തുന്ന മറ്റൊരു ക്വാണ്ടിറ്റിയാണ് ഹെലംഹോൾട്സ് ഫ്രീ എനർജി എ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് എ, ഹെലംഹോൾട്സ് ഫ്രീ എനർജി. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നിന്ന് മനസ്സിലാക്കാം. ഹെലംഹോൾട്സ് ഫ്രീ എനർജിയുടെ ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ് എ ഇസ് ഈക്വൾ ടു യു മൈനസ് ടി എ, സോറി ടി എസ്. എ ഇസ് ഈക്വൾ ടു യു മൈനസ് ടി എസ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ പറയുക, ഡി എ ഇസ് ഈക്വൾ ടു ഡി യു മൈനസ് ടി ഡി എസ് മൈനസ് എസ് ടി ടു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല വരാം, യുവിൻ്റെ ഡിഫറൻഷ്യൽ ഡി യു മൈനസ്, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം, ടി ഇൻറ്റു ഡി എസ് പിന്നെ എസ് ഇൻറ്റു ഡി ടി, മൈനസ് കോമൺ ആയതുകൊണ്ട് രണ്ട് മൈനസായിട്ട് മാറ്റി വയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഡി എ ഇസ് ഈക്വൾ ടു ഡി യു മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി എന്നായിട്ട് മാറും. അതേപോലെ ഇൻറ്റേർണൽ എനർജിയുടെ മറ്റൊരു റെപ്രസെൻറ്റേഷൻ, നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന റിലേഷനാണ് ഡി യു ഇസ് ഈക്വൾ ടു ടി ഡി എസ് മൈനസ് പി ഡി വി പ്ലസ് മ്യു ഡി എൻ എന്ന് പറയുന്ന റിലേഷൻ. അപ്പം ഇവിടെ ഡി എൻ്റെ എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഡി എൻ്റെ എക്സ്പ്രഷനിൽ ഡി യുവിന് പകരം എന്ത് കൊടുത്തു, ഈ ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഡി യുവിന് പകരം ടി ഡി എസ് മൈനസ് പി ഡി വി പ്ലസ് മ്യു ഡി എൻ വന്നു. വീണ്ടും ബാക്കിയുള്ളത് എന്താണ്, മൈനസ് ടി ഡി എസ് മൈനസ് എസ് ടി ഡി. ഇവിടെ പ്ലസ് ടി ഡി എസും മൈനസ് ടി ഡി എസും ഉണ്ട്, അവർ രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ മൈനസ് പി ഡി വി ഉണ്ട്, പ്ലസ് മ്യു ഡി എൻ ഉണ്ട്, മൈനസ് എസ് ടി ഡി ഉണ്ട്. അതാണ് ഡി എയുടെ എക്സ്പ്രഷൻ ആയിട്ട് വരിക, ഡി എ ഇസ് ഈക്വൾ ടു മൈനസ് പി ഡി വി പ്ലസ് മ്യു ഡി എൻ മൈനസ് എസ് ടി ഡി. ഓക്കെ, ഡി എ ഇസ് ഈക്വൾ ടു മൈനസ് പി ഡി വി പ്ലസ് മ്യു ഡി എൻ മൈനസ് എസ് ഡി ഡി. ഇവിടെ പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, ഡി വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോള്യൂമാണ്, മ്യു കെമിക്കൽ പൊട്ടൻഷ്യലാണ്, ഡി എൻ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, എസ് എൻട്രോപ്പി ആണ്, ഡി ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസ് തന്നെയാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തെർമോഡൈനാമിക്സിലെ പ്രഷർ, കെമിക്കൽ പൊട്ടൻഷ്യൽ, എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. എന്ത് ചെയ്താൽ മതി, ഡോ എ ബൈ ഡോ വി ചെയ്യാം, ഡോ എ ബൈ ഡോ വി ചെയ്യുക, കീപ്പിംഗ് എൻ ആൻഡ് ടി കോൺസ്റ്റൻറ്റ്. ഡോ എ ബൈ ഡോ വി വിത്ത് റെസ്പെക്ട് ടു വി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, റൈറ്റ് ഹാൻഡ് സൈഡിലെ മൈനസ് പി വരും, എന്നും ടിയും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എം ഡി ടിയും സീറോ ആയിട്ട് പോയി. അപ്പോൾ ആ ടേമുകൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡോ എ ബൈ ഡോ വി ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് പി എന്നാണ് കിട്ടുക. അപ്പോൾ പി സി കൂട്ട് എന്താണ്, മൈനസ് ഡോ എ ബൈ ഡോ വി ആണ്, കീപ്പിംഗ് എൻ ആൻഡ് ടി കോൺസ്റ്റൻറ്റ്. അതാണ് നമ്മുടെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ. പ്രഷർ കണ്ടെത്താനെങ്കിൽ എന്തറിഞ്ഞാൽ മതി, ഹെലംഹോൾട്സ് റിലേഷൻ എ കണ്ടെത്തിയാൽ മതി. ആ ഹെലംഹോൾട്സ് റിലേഷൻ എ കണ്ടെത്താനുള്ള കാര്യം നമ്മൾ ഫർദറായിട്ട് കാണും. ഓക്കെ, അതേപോലെ കെമിക്കൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലോ, വിത്ത് റെസ്പെക്ട് ടു എൻ ഡി എ അല്ലെങ്കിൽ എനെ വിത്ത് റെസ്പെക്ട് ടു എൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, കീപ്പിംഗ് വി ആൻഡ് ടി കോൺസ്റ്റൻറ്റ് അല്ലേ. വി എ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഡി വി സീറോ ആയിട്ട് പോയി, ടി കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഡി ടി സീറോ ആയിട്ട് പോയി, ഡോ എ ബൈ ഡോ എൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, മ്യൂ കിട്ടും കെമിക്കൽ പൊട്ടൻഷ്യൽ ആയിട്ട്. അതേപോലെ എൻട്രോപ്പിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ വിയും എൻ എം കോൺസ്റ്റൻ്റ് ആക്കുക, വി എൻ വി കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഡി വി സീറോ ആയി, എൻ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഡി എൻ സീറോ ആയി, വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇപ്പോൾ ഡോ എ ബൈ ഡോ ടി ചെയ്താൽ മൈനസ് എസ് ആണ് കിട്ടുക, ഡോ മൈനസ് ഡോ എ ബൈ ഡോ ടി ചെയ്ത് കഴിഞ്ഞാൽ എസ് കിട്ടും, കീപ്പിംഗ് എൻ ആൻഡ് ബി കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രഷറാണെങ്കിലും കെമിക്കൽ പൊട്ടൻഷ്യൽ ആണെങ്കിലും എൻട്രോപ്പി ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എനെ അറിഞ്ഞാൽ മതി, എനെ അറിഞ്ഞാലാണ് നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുക. നമുക്കറിയാവുന്ന റിലേഷനാണ് യു ഇസ് ഈക്വൾ ടു എ പ്ലസ് ടി എസ് ഫ്രം തെർമോഡൈനാമിക്സ് അല്ലേ. നമ്മളിവിടുന്ന് തിരിച്ചാണ് പറഞ്ഞത്, എ ഇസ് ഈക്വൾ ടു യു മൈനസ് ടി എസ് ആണെങ്കിൽ യു ഇസ് ഈക്വൾ ടു എന്താണ്, എ പ്ലസ് ടി എസ് ആണ്. ഓക്കെ, എ പ്ലസ് ടി ഇൻറ്റു എസിന് പകരം നമ്മളിവിടെ എന്താണ് എസിന് പകരം മൈനസ് ടു എ ബൈ ഡോ ടി അല്ലേ, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. എസിന് പകരം മൈനസ് ടു എ ബൈ ഡോ ടി കൊടുത്തു. അപ്പോൾ എ പ്ലസ് ടി ഇൻറ്റു മൈനസ് ടു എ ബൈ ഡോ ടി എന്ന് വരും, അപ്പോൾ എ മൈനസ് ടി ഇൻറ്റു ഡോ എ ബൈ ഡോ ടി എന്ന് വരും, കീപ്പിംഗ് എൻ ആൻഡ് ബി കോൺസ്റ്റൻ്റ്. ഓക്കെ, ഈ ടേമാണ് മാറ്റി ഇങ്ങനെ എഴുതുന്നത്, എ മൈനസ്
t into dou a by dou t. T into dou a by dou t ने मार्जी दिया था ना ये संभव. T into dou a by dou t ने लगा रहा है रियांजी दे रहा हूँ t square into dou by dou t of a by t plus c. इधर क्या बन रहा है? Dou by dou t of a by t चिया. Dou by dou t of a by t चिया. Dou by dou t of a by t इधर ये लग रहा है. इतना स्पेक्ट्रम t आना डिफरेंटिएट है ना ये. नहीं. U by V rule आना, अब T into dot A by dot T minus A into dot T by dot T all divided by T square. ले, T into dot A by dot T minus A into dot T by dot T divided by T square. Dot T by dot T बनना है तो उन्हें तो बड़ा बिल्डिंग है तो, अब T into dot A by dot T minus A all divided by T square निकल रहा है dot by dot T of A by. Okay. टी स्क्वय या लेफ्ट सैडे अब टी स्क्वय इंटू डो बै डो टी ऑफ ए बै टी या टी इंटू डो ए बै डो टी माइनस ए टी इंटू डो ए बै डो टी माइनस ए अदान टी स्क्वय इंटू डो बै डो टी ऑफ ए बै टी स्क्वय इंटू डो बै डो टी ऑफ ए बै टी टी इंटू डो ए बै डो टी माइनस ए नमुक वे a minus t into dou a by dou t അപ്പോൾ ഈ ന്യൂമറേറ്ററിൽ ഉള്ള ആളുടെ നെഗറ്റീവ് ആണ് നമുക്ക് ആക്ച്വലി വേണ്ടത് ന്യൂമറേറ്ററിൽ ഉള്ള ആളുടെ നെഗറ്റീവ് ആണ് നമുക്ക് ആക്ച്വലി വേണ്ടത് അല്ലേ അപ്പോൾ എന്ത് ചെയ്താൽ മതി t സ്ക്വയർ ഇൻടു dou by dou t ഓഫ് a by t ആണ് t ഇൻടു dou a by dou t മൈനസ് a എങ്കിൽ a minus t ഇൻടു dou by dou a by dou t എന്ന് പറയുന്നത് മൈനസ് t സ്ക്വയർ ഇൻടു dou by dou t ഓഫ് a by t ആണ് അല്ലേ മൈനസ് t സ്ക്വയർ ഇൻടു dou by dou t ഓഫ് a by t இப்போ இവിടെ minus t square എന്ന് പറയുന്നതിനെ പകരം നമുക്ക് എന്താ എഴുതാൻ സാധിക്കും ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു 1 by t മൾട്ടിപ്ലിക്കേഷൻ വിത്ത് minus t square is equivalent to ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു 1 by t ആ ഒരു ഫോർമാറ്റിലേക്കാണ് ഇത് മാറ്റി എഴുതിയത് അതാണ് ഇവിടെ dou by dou 1 by t of a by t എന്ന് വന്നത് ഇങ്ങനെ ഒരു 1 by t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വന്നേനെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ dou by dou t of a by t into dou t by dou 1 by t ചെയ്യും അല്ലെങ്കിൽ dou by dou t of a by t divided by dou 1 by dou by dou t of 1 by t ചെയ്യും എന്തെങ്കിലും ഏത് പ്രോസിജിയർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം മാത്തമാറ്റിക്സ് ആണ് ഡിഫറൻഷിയേഷൻ എനിവേ ഈ ഒരു റിലേഷൻ ഉണ്ടല്ലോ മൈനസ് t സ്ക്വയർ എന്ന് പറയുന്ന ടേം ഇതുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിന് തുല്യമായിട്ടുള്ള ആളാണ് ഇതേ ഫംഗ്ഷനെ 1 by t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത് dou by dou 1 by t of a by t എന്ന് മാറ്റിയിരുന്നു ഓക്കേ ഞാൻ എന്ത് ചെയ്തു രണ്ട് ഡിനോമിനേറ്ററിലും കോൺസ്റ്റന്റ് k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് നമുക്ക് അറിയാം കോൺസ്റ്റന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ dou by dou 1 by kt ഓഫ് a by kt a by kt നെ 1 by kt വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഓക്കേ dou by dou 1 by kt ഓഫ് a by kt എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതും 1 by kt എന്ന് പറഞ്ഞാൽ എന്താണ് ബീറ്റ ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം dou by dou ബീറ്റ ഓഫ് a ബീറ്റ എന്ന് മാറ്റി എഴുതാൻ സാധിക്കും അപ്പോൾ ഇന്റേണൽ എനർജി u ന്റെ മറ്റൊരു എക്സ്പ്രഷൻ ആണ് dou by dou ബീറ്റ ഓഫ് a ബീറ്റ ഇനി നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 2 എന്ന് ഏതാണ് നമ്മുടെ ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഇന്റേണൽ എനർജിയുടെ എക്സ്പ്രഷൻ നോക്കാം മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ലോഗ് സം ഓവർ ആർ എക്സ്പെൻഷൻ മൈനസ് ബീറ്റ ഐ ആർ ഇന്റേണൽ എനർജിക്ക് എഴുതിയിട്ടുള്ള മറ്റൊരു റിലേഷൻ ആണ് മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ലോഗ് സമ്മേഷൻ ഓവർ ആർ എക്സ്പെൻഷൻ മൈനസ് ബീറ്റ ഐ ആർ ഇപ്പോൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻ നമ്പർ 5 ബി എന്താണ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് എ ബീറ്റ അല്ലേ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആണ് ഡിഫറൻസിയേഷൻ ഡോ ബൈ ഡോ ബീറ്റ ആണ് പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഇവിടെ എന്താണ് വെറും ഡോ ബൈ ഡോ ബീറ്റ ഉള്ളൂ അപ്പോൾ മൈനസ് ടേം അവിടെ അധികം വരുന്നുണ്ട് ഇവിടെ ന്യൂമറേറ്ററിൽ എ ബീറ്റ ആണുള്ളത് ഇവിടെ ന്യൂമറേറ്ററിൽ ലോഗരിതമോ സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ആണ് അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും എ ബീറ്റ ഇസ് ഈക്വൽ ടു സമ്മേഷൻ സോറി മൈനസ് ലോഗരിതം ഓഫ് സമ്മേഷൻ ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ എന്ന് മാറ്റി എഴുതാൻ സാധിക്കും എ ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ലോഗരിതം ഓഫ് സമ്മേഷൻ ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ എന്ന് മാറ്റി എഴുതാൻ സാധിക്കും ഫ്രം ദാറ്റ്
beta ആണ് 1 by kt അല്ലേ ഇപ്പോ a by kt is equal to ആണ് minus log e term അപ്പോൾ e is equal to എന്താ minus kt into log sum over r exponential minus beta r ആക്കി മാറ്റിയതാണ് a is equal to minus kt log sum over r exponential minus beta r ആക്കി മാറ്റിയതാണ് ഓക്കേ ഇവിടെ ഞാൻ നമ്മൾ ഇവിടെ തന്നെ എഴുതിയത് ശ്രദ്ധിക്കുക sum over r exponential minus beta r ന് q എന്ന് എഴുതാന്ന് പറഞ്ഞിരുന്നു ജസ്റ്റ് അതേ കാര്യം തന്നെ നമ്മൾ ഇവിടെ മാറ്റി എഴുതാണ് minus kt log sum over r exponential minus beta r എന്ന് പറഞ്ഞു ഞാൻ qn of et എന്ന് എഴുതുന്നു this qn of et is a very very important parameter that is known as the partition function of the system സിസ്റ്റത്തിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ് ക്യു എൻ ഓഫ് ഇ ടി ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്യു എൻ ഓഫ് ഇ ടി എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത് സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ അല്ലേ സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ ആണ് ക്യു എൻ ഓഫ് ഇ ടി അല്ലേ സോ ഇത് ഈ റിലേഷൻ ഇക്വേഷൻ നമ്പർ സെവൻ ആയിട്ട് കാണിച്ചിട്ടുള്ള എയുടെ റിലേഷൻ ഉണ്ടല്ലോ എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി ലോഗ് ക്യു എൻ ഓഫ് ഇ ടി എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി ലോഗ് ക്യു എൻ ഓഫ് ഇ ടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് ഇതാണ് എന്ത് ഹെലംഹോൾട്സ് റിലേഷൻ്റെ ഫോമ് ഇൻ ടേംസ് ഓഫ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ അല്ലേ ഫോമിലാണ് നമ്മൾ ഉള്ളത് അതിന് പകരമാണ് ക്യു എൻ ഓഫ് ഇ ടി എന്ന് എഴുതിയത് ദിസ് ക്യു എൻ ഓഫ് ഇ ടി ഈസ് ഈക്വൾ ടു എന്താണ് സമ്മേഷൻ ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ ആണ് അല്ലെങ്കിൽ സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ഇ ആർ ബൈ കെ ടി ബീറ്റയ്ക്ക് പകരം വൺ ബൈ കെ ടി എന്ന് കൊടുത്ത് എഴുതിയതാണ് എനിവേ ദിസ് ക്യു എൻ ഓഫ് ഇ ടി ഈസ് നോൺ ആസ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം Q n of E t is known as the partition function of the system. It is also known as sum over states. എല്ലാ സ്റ്റേറ്റിൻ്റെയും നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതെന്നാണ് സിംഗിൾ സ്റ്റേറ്റിൽ കാണാനുള്ള പ്രോബിലിറ്റിയാണ് പറഞ്ഞത് ഇ ആർ എന്ന് പറയുന്ന പർട്ടിക്കുലർ സ്റ്റേറ്റിൽ കാണാനുള്ള പ്രോബിലിറ്റിയൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ഇപ്പം സിംഗിൾ സ്റ്റേറ്റായിരുന്നു നമ്മൾ പറഞ്ഞത് ഇവിടെ ക്യു എൻ ഓഫ് ഇ ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റും കൺസിഡർ ചെയ്യുക എല്ലാ സ്റ്റേറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻസ് ഡിപ്പെൻഡൻസ് ഓൺ ഇ ആർ അല്ലേ ഇ വൺ എന്നുള്ള സ്റ്റേറ്റിലായിരിക്കും ഇ ടു എന്നുള്ള സ്റ്റേറ്റിലായിരിക്കും അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റിലൂടെയും പോകുന്ന സിസ്റ്റത്തിൻ്റെ ഓവറോൾ ഇഫക്റ്റാണ് എടുക്കാൻ പറഞ്ഞത് സം ഓവറോൾ സ്റ്റേറ്റ്സ് എല്ലാ സ്റ്റേറ്റിൻ്റെയും കോൺട്രിബ്യൂഷനാണ് എന്തായിട്ട് പറയുന്നത് പാർട്ടീഷൻ ഫംഗ്ഷനായിട്ട് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യു എൻ ഓഫ് ഇ ടി വിച്ച് ഇസ് സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ അപ്പോൾ നമുക്ക് എ കിട്ടി ഹെലംഹോൾട്സ് എനർജി കിട്ടി അപ്പോൾ നമുക്ക് എൻട്രോപ്പി പ്രഷർ അതേപോലെ കെമിക്കൽ പ്രൊഡക്ഷൻ ഒക്കെ കണ്ടെത്താൻ കഴിയും അതേപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കണ്ടെത്താം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി വി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം അതാണ് സി വി ആയിട്ട് പറയുന്നത് സി വി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി ആണ് അല്ലേ സി വി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി ഡോ യു ബൈ ഡോ ടി അതിന് യൂണി നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഡോ യു ബൈ ഡോ ടി ആണ് നമ്മൾ ഇതിനുള്ള എക്സ്പ്രഷൻ ഒക്കെ മൈനസ് ടി ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ അത് എങ്ങനെയാ വന്ന് നോക്കാം ഡോ ബൈ ഡോ ടി ഓഫ് യു എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി എ മൈനസ് ടി ടി ഇൻറ്റു ഡോ എ ബൈ ഡോ ടി യു ഇസ് ഈക്വൾ ടു എ മൈനസ് ടി ഇൻറ്റു ഡോ എ ബൈ ഡോ ടി എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട് ദിസ് വൺ നമ്മുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് എഴുതിയിട്ടുള്ള എ പ്ലസ് ടി എസ് എഴുതിയിട്ട് ദാറ്റ് ഇസ് ഈക്വൾ ടു എ മൈനസ് ടി ഇൻറ്റു ഡോ എ ബൈ ഡോ ടി എന്ന് എഴുതിയിട്ടുണ്ട് യു ഇസ് ഈക്വൾ ടു എ മൈനസ് ടി ഇൻറ്റു ഡോ എ ബൈ ഡോ ടി അത് നമ്മളിവിടെ യൂണി പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അപ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് എ മൈനസ് ടി ഇൻറ്റു ഡോ എ ബൈ ഡോ ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് അപ്പോൾ ഡോ എ ബൈ ഡോ ടി മൈനസ് ടി ഇൻറ്റു ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർ പ്ലസ് ഡോ എ ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ ടി നമ്മുടെ യു വി ഫോർമുല വെച്ചിട്ടാണ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്തത് ഇവിടെ എ മാത്രമേ ഉള്ളൂ അപ്പോൾ ഡോ എ ബൈ ഡോ ടി മൈനസ് ഇവിടെ രണ്ട് ടേം ഉണ്ട് അവിടെ യു വി റൂൾ യൂസ് ചെയ്യാം യു ഇൻറ്റു ഡി വി അപ്പോൾ ടി ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻഷ്യൽ അപ്പോൾ ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർ പ്ലസ് വി ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് ഇവിടെ ഡി ഡി എ ബൈ ഡി ടി ആണ് അല്ലെങ്കിൽ ഡോ എ ബൈ ഡോ ടി ആണ് ഡോ എ ബൈ ഡോ ടി ഇൻറ്റു ടിയുടെ ഡിഫറൻഷ്യൽ ഡോ ടി ബൈ ഡോ ടി ഒന്നാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഇങ്ങനെ എഴുതി ഇപ്പോൾ പ്ലസ് ഡോ എ ബൈ ഡോ ടി എന്നുള്ള ടേമും ഇത് മൈനസ് കോമൺ ആണ് അല്ലേ അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഡോ എ ബൈ ഡോ ടി എന്നുള്ള ടേമുണ്ട് രണ്ട് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇസ് ഈക്വൽ ടു എന്തായിട്ടാണ് മൈനസ് ടി ഇൻറ്റു ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഡോ യു ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ടി ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ദാറ്റ് ഈസ് ആളാണ്
CV എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി. ഓക്കെ, ഇനി ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജി നമ്മൾ അതിൻ്റെ ബേസിക് എക്സ്പ്രഷൻ നോക്കാൻ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, തെർമോഡൈനാമിക്സ് പഠിച്ചതാണ്. ജി ഇസ് ഈക്വൽ ടു എ പ്ലസ് പി വി ആണ്. ജി ഇസ് ഈക്വൽ ടു എ പ്ലസ് പി വി ആണ്. പ്രഷർ, പ്രഷറിൻ്റെ എക്സ്പ്രഷൻ പറഞ്ഞാൽ മൈനസ് ഡോ എ ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എൻ ആൻഡ് ടി അല്ലേ. പ്രഷർ പി ഇസ് ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എൻ ആൻഡ് ടി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇവിടെ ഇത് നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി. എ മൈനസ് പിക്ക് പകരം മൈനസ് ഡോ എ ബൈ ഡോ വി ആണ് ഇൻഡു വി. അപ്പോൾ എ മൈനസ് പി ഇൻഡു ഡോ എ ബൈ ഡോ വി. ഓക്കെ, ഇത് എങ്ങനെയാണ് എൻ ന്യൂ ആയത്, അതാണ് നമ്മളിവിടെ മുകളിലായിട്ട് കാണിച്ചിട്ടത്. ഇവിടെ ഹെലംഹോൾട്സ് റിലേഷൻ എൻ വി ആൻഡ് ടി, എന്നെയും വീനെയും ടീമും ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ്. ഇവിടെ എന്നും വിയും എക്സ്റ്റെൻസീവ് വേരിയബിൾസ് ആണ്. നമ്മൾ ടി എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കനോണിക്കൻസ് ഉള്ളതാണ്, ടി ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്. അവിടെ എൻ ആൻഡ് വി ആണ് ആ എക്സ്റ്റെൻസീവ് വേരിയബിൾ. ഒരു എക്സ്റ്റെൻസീവ് വേരിയബിളിനെ നമുക്ക് എക്സ്റ്റെൻസീവ് വേരിയബിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ എഴുതാൻ സാധിക്കും. വാ ഫോർമാറ്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എ ഇസ് ഈക്വൾ ടു ഡോ എ ബൈ ഡോ എൻ അറ്റ് കോൺസ്റ്റൻറ്റ് ബി ആൻഡ് ടി ഇൻറ്റു എൻ പ്ലസ് ഡോ എ ബൈ ഡോ ബി അറ്റ് കോൺസ്റ്റൻറ്റ് എൻ ആൻഡ് ടി ഇൻറ്റു ബി. എ എന്നുള്ളത് ഡോ എ ബൈ ഡോ എൻ അറ്റ് കോൺസ്റ്റൻറ്റ് ബി ആൻഡ് ടി ഇൻറ്റു എന്നും പ്ലസ് ഡോ എ ബൈ ഡോ ബി ഇൻറ്റു എൻ ആൻഡ് ടി കോൺസ്റ്റൻറ്റ് എൻ ആൻഡ് ടി ഇൻറ്റു ബി എന്നുള്ള ഫോർമാറ്റിൽ എനെ മാറ്റി എഴുതാൻ സാധിക്കും. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു റിലേഷൻ എന്താ പറയുക, എ ഇവിടെ ഡോ എ ബൈ ഡോ എൻ ഇൻറ്റു എൻ എന്നുള്ള ടേം മാത്രം ഇവിടെ നിർത്തുക. ഡോ എ ബൈ ഡോ വി ഇൻറ്റു വി എന്ന് പറയുന്ന ടേമിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടു. അപ്പം എന്ത് കിട്ടി, എ മൈനസ് ഡോ എ ബൈ ഡോ വി ഇൻറ്റു വി ഇസ് ഈക്വൾ ടു ഡോ എ ബൈ ഡോ എൻ ഇൻറ്റു എൻ എന്ന് കഴിഞ്ഞു. എ മൈനസ് ഡോ എ ബൈ ഡോ വി ഇൻറ്റു വി ഇസ് ഈക്വൾ ടു ഡോ എ ബൈ ഡോ എൻ ഇൻറ്റു എൻ എന്നായിരുന്നു. മൈനസ് ഡോ എ ബൈ ഡോ വി എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ എ പ്ലസ് പി വി എന്ന് കിട്ടി അല്ലേ. എ പ്ലസ് പി വി എന്ന് പറയുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോ എ ബൈ ഡോ എൻ അത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഡോ എ ബൈ ഡോ എൻ എന്ന് പറയുന്ന ആരാണെന്ന് എഴുതിയിട്ടുണ്ട്, ന്യൂ ആണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ആ രണ്ട് റിലേഷൻസാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ എ പ്ലസ് പി വി ഇസ് ഈക്വൽ ടു ന്യൂ എൻ എന്ന് കിട്ടി. എ പ്ലസ് പി വി എന്ന് പറയുന്ന ആളാണ് ജി. അപ്പോൾ ഗിബ്സ് ഫ്രീ എനർജിക്ക് ഈ ഒരു റിലേഷൻ എൻ ന്യൂ അല്ലെങ്കിൽ ന്യൂ ഇൻറ്റു എൻ എന്നുള്ള റിലേഷനും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നോക്കുക, പ്രഷർ പി ഇസ് ഈക്വൾ ടു മൈനസ് ഡോ ബൈ ഡോ വി ഓഫ് എ. എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, മൈനസ് കെ ടി ലോഗ് ക്യു. അപ്പോൾ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഡോ ബൈ ഡോ വി ഇൻറ്റു മൈനസ് കെ ടി ലോഗ് ആണ് വരുന്നത്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആക്കി മാറ്റി ഡോ ബൈ ഡോ വി ഓഫ് കെ ടി ലോഗ് ക്യൂ ആണ്. ലോഗ് ക്യൂ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, പാർട്ടീഷൻ ഫംഗ്ഷനാണ്. പാർട്ടീഷൻ ഫംഗ്ഷൻ ഈക്വൾ ടു സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇത് എക്സ്പ്രഷൻ ഇങ്ങനെ മാറ്റുന്നത്, ഡോ ബൈ ഡോ വി ഓഫ് കെ ടി ലോഗ് സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ. ഓക്കെ, ഇവിടെ കെ കോൺസ്റ്റൻ്റ് ആണ്, കനോണിക്കൽ എൻസംബിൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിനെ നമുക്ക് ഡിഫറൻഷിയേഷൻ്റെ പുറത്തേക്ക് എടുക്കാം, ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ കെ ടി ഇൻറ്റു ലോഗരിഥത്തിൻ്റെ ഡിഫറൻഷ്യൽ വൺ ബൈ അല്ലേ, വൺ ബൈ ലോഗരിഥം കഴിഞ്ഞുള്ള മൊത്തം ഉണ്ടാവും. ഇപ്പോൾ സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ എന്നു. ഇനി സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആറിൻ്റെ ഡിഫറൻഷ്യൽ സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ തന്നെ വരണം. വിത്ത് റെസ്പെക്ട് ടു വി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇൻറ്റു മൈനസ് ബീറ്റ, കാരണം മൈനസ് ബീറ്റ ഇവിടെ കെയും ടിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റ് ബീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ് എഴുതി മൈനസ് ബീറ്റ. എനർജി വേരിയബിൾ ആണ്. അപ്പോൾ ഇൻറ്റു ഡോ ഇ ആർ ബൈ ഡോ വി എന്നായിട്ട് മാറ്റി കെ ടി ഇൻറ്റു സം ഓവർ ആർ എക്സ്പെൻഷൻ മൈനസ് ബീറ്റ ഐ ആർ ഇൻറ്റു സം ഓവർ ആർ എക്സ്പെൻഷൻ മൈനസ് ബീറ്റ ഐ ആർ ഇൻറ്റു മൈനസ് ബീറ്റ ഇൻറ്റു ഡോ ഇ ആർ ബൈ ഡോ വി എന്നായിട്ട് മാറി. ഓക്കെ, ബീറ്റ ഇവിടെ ഒരു മൈനസ് ബീറ്റ ഉണ്ട് അല്ലേ. ബീറ്റ എന്ന് പറഞ്ഞാൽ വൺ ബൈ കെ ടി ആണ്, പുറത്തൊരു കെ ടി ഉണ്ട്. അത് രണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പം ഒരു മൈനസ് പുറത്ത് വരുന്നുണ്ട്, സം ഓവർ ആർ ഉണ്ട്, ഡോ ഇ ആർ ബൈ ഡോ വി ഉണ്ട്, എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ ഉണ്ട്. ഇത്രയും ടൈമുകൾ ന്യൂമറേറ്റർ ഉണ്ട്, ഡിവൈഡഡ് ബൈ സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ. ഓക്കെ, സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ പ്രഷർ. പ്രഷറിൻ്റെ മറ്റൊരു രീതിയിലുള്ള എക്സ്പ്രഷനാണ് ഈ കിട്ടിയത്. ഓക്കെ, ഇനി വോളിയം ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പി ഡി ബി. പി ഡി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്,
right hand side d item maatiyala d sum over r minus inde minus sum over r d e r exponential minus beta e r divided by sum over r exponential minus beta e r exponential minus beta e r by sum over r exponential minus beta e r nu pagaram p r probability alle exponential minus beta e r divided by sum over r exponential minus beta e r aanu probability ennu nammal parayirunnu namukku endu cheyyanu idine veettum probability of term ezhuthaam pinne ivada dv ingottu poi kaniya pinne ivada aaralu d e r maatrame ullu alle appo ee expression by minus sum over r p r into d e r ennu ezhuthaam alle അപ്പോൾ p1 e1 എന്ന് പറയുന്നതായിരുന്നു യു അല്ലെങ്കിൽ സം ഓവർ ആർ പി ആർ ഇ ആർ ആയിരുന്നു യു അല്ലേ. അപ്പോൾ സം ഓവർ ആർ പി ആർ ഡി ഇ ആർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഡി യു ആണ് വരിക. അപ്പോൾ അതാണ് പി ഡി ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു എന്ന് പറയുന്ന റിലേഷൻ കിട്ടാനുള്ള കാരണം. സോ ചേഞ്ച് ഇൻ ആവറേജ് എനർജി ഓഫ് ദ സിസ്റ്റം ആൾട്ടേഴ്സ് എനർജി ലെവൽസ് കീപ്പിംഗ് ദ പ്രോബബിലിറ്റി പി ആർ ഇസ് എ കോൺസ്റ്റന്റ്. प्रोबबिलिटी एक्सप्रेशन नम्बर वीडियो कंसीडर इक्वल टू एक्सपोनेंशियल माइनस बीटा ई आर सम ओवर आर एक्सपोनेंशियल माइनस बीटा ई आर ओके नाम पर सम ओवर आर एक्सपोनेंशियल माइनस बीटा ई आर दैट्स द पार्टीशन फंक्शन इंडिकेट लेटर कैपिटल क्यू क्यू एन ऑफ वी कोमा टी टी फंक्शन का एनीवे सिंपली क्यू आईटे का സം പാർട്ടീഷൻ ഫംഗ്ഷൻ കാണിക്കാറുണ്ട്. സം ഓവർ ആർ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ കാണിക്കാറുണ്ട്. സോ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ ഡിവൈഡ് ബൈ ക്യൂ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ക്യൂ ഇൻവേഴ്സ് വൺ ബൈ ക്യൂ എന്ന് പകരം ക്യൂ ഇൻവേഴ്സ് എഴുതാം. ക്യൂ ഇൻവേഴ്സ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ എന്നും ഇങ്ങനെ കൊടുക്കാം. പ്രോബബിലിറ്റിക്ക് ഉള്ള എക്സ്പ്രഷൻ ആയിട്ട് കൊടുക്കാം. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ. ഈ ക്യൂ ഇൻവേഴ്സ് എന്നുള്ളതിൻ്റെ പകരം നമുക്ക് എന്തുകൊണ്ട് വന്നു ലോഗരിതം പി ആർ സീക്വൽ ടു ആണുള്ളത്. ലോഗ് ഓഫ് പി ആർ എടുക്കുക, ഇതിൻ്റെ ലോഗരിതം എടുക്കുക. ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ലോഗ് ഓഫ് ക്യൂ ഇൻവേഴ്സ് ഇൻ്റെ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ആർ വരും. അപ്പോൾ ലോഗ് എ ബൈ എ ഇൻഡ് ബി എന്നുള്ള ഫോമാണ്. ലോഗ് എ ഇൻഡ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പോൾ ലോഗ് ക്യൂ ഇൻവേഴ്സ് പ്ലസ് ലോഗ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ആർ വരും. ലോഗ് ക്യൂ റൈസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ലോഗ് ക്യൂ ആണ്. എക്സ്പോണൻഷ്യൽ ലോഗരിതം ഓഫ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഐ ആർ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ പോയി മൈനസ് ബീറ്റ ഐ ആർ എന്നാണ് അല്ലേ. അപ്പോൾ ലോഗ് പി ആർ ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് ക്യൂ മൈനസ് ബീറ്റ ഐ ആർ ആയിട്ട് മാറി. സോ ദിസ് ഇസ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ, ആവറേജ് വാല്യൂ ഓഫ് ലോഗ് പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, മൈനസ് ലോഗ് ക്യൂ. ഇവിടെ നമുക്ക് ചേഞ്ച് ഒന്നും വരില്ല. മൈനസ് ലോഗ് ക്യൂ മൈനസ് ബീറ്റ ഓഫ് ആവറേജ് വാല്യൂ ഓഫ് പി ആർ. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് എഴുതാം. ആൻഡ് ലോഗ് ക്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് എ ബൈ കെ ടി അല്ലേ. അങ്ങനെ വന്ന എയുടെ എക്സ്പ്രഷൻ നോക്കാം. എ ഈസ് ഈക്വൾ ടു എന്താണ്, മൈനസ് കെ ടി ലോഗ് ക്യൂ ആണ്. അപ്പോൾ ലോഗ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് എ ബൈ കെ ടി എന്നല്ലേ. അതാണ് ഇവിടുന്ന് ഉപയോഗിച്ചത്. എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി ലോഗ് ക്യൂ ആണ്. അപ്പോൾ ക്യൂ ലോഗ് ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ കെ ടി. രണ്ട് കെ ടിക്ക് പകരം ബീറ്റ എന്ന് മാറ്റി, മൈനസ് എ ബീറ്റ എന്നായി മാറ്റി. ലോഗ് പി ആർ ഇസ് ഈക്വൽ ടു മൈനസ് എ ബീറ്റ എന്നുണ്ട്. ലോഗ് ക്യൂ ആണ് മൈനസ് എ ബീറ്റ. നമ്മുടെ എന്താണ്, മൈനസ് ലോഗ് ക്യൂ ആണ്. അപ്പോൾ എ ബീറ്റ വരും, മൈനസ് ബീറ്റ ആയിട്ടു ആവറേജ് വാല്യൂ ഓഫ് ഇ ആർ ആണ് നമ്മൾ ഇൻറ്റേണൽ എനർജി അല്ലേ. പ്രോബബിലിറ്റി ഇൻറ്റു ഇ ആർ നേടി അതാണ് ആവറേജ് വാല്യൂ. സോറി, ദാറ്റ് ഇസ് യു. രണ്ടിലും ബീറ്റ ഉണ്ട്, ബീറ്റ കോമൺ ആയിട്ട് പറഞ്ഞെടുത്തു. അത് ബീറ്റ ഇൻറ്റു എ മൈനസ് യു. വീണ്ടും ബീറ്റയ്ക്ക് പകരം വൺ ബൈ കെ ടി കൊടുത്തു. അപ്പോൾ വൺ ബൈ കെ ഇൻറ്റു എ മൈനസ് യു ബൈ ടി, എ മൈനസ് യു ബൈ ടി. എ ഇസ് ഈക്വൾ ടു യു മൈനസ് ടി എസ് ആണ്. എ മൈനസ് യു ഇസ് ഈക്വൾ ടു മൈനസ് ടി എസ് ആണ്. അപ്പോൾ എ മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞാൽ മൈനസ് എസ് എന്നാണ് പറയുക അല്ലേ. നമുക്ക് എ മൈനസ് യു ഡിവൈഡഡ് ബൈ ടി ആണുള്ളത്. അതിലേക്ക് പോകാനായിട്ട് പുറത്തുണ്ട് എന്നുള്ളത് എ മൈനസ് യു ഡിവൈഡഡ് ബൈ ടി ആണ്. എ മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ എന്താ കിട്ടുക, എ മൈനസ് യു ഈസ് ഈക്വൽ ടു മൈനസ് ടി എസ്
minus u divided by du home minus s naught in log pr is equal to log pr on the sambhavam alle minus s by k log pr is equal to minus s by k endi entropy is equal to that entropy s is equal to endana minus k into average value of log pr the expectation value now the average value now this is equal to minus k into average value of log pr okay ini log pr inde average value adu engane engane vannu nu nokkam nammal energy ide average value eduthu shrodikka average value of er aanu nammal u aayittu eduthu alle ivada nokka average value of energy aanu internal energy aayittu u aayittu vannirukku u is equal to sum over r pr into er nammal ezhuthunu u is equal to relation namukku nodu nokkam u is equal to sum over r pr u nu parayana endana average value of er nanu edikku appo edinde average value ano calculate cheynadu adu into probability summation avunde summation into probability cheyidalana namukku average value kittu appo average value of log pr ana kandathengil namukku endu edan sadhikkum sum over r pr into log pr ana average value aayittu varu sum over r pr into log pr ആണ് ആവറേജ് വാല്യൂ ഓഫ് log pr ആയിട്ട് വരുക sum over r pr into log pr ആണ് ആവറേജ് വാല്യൂ ഓഫ് log pr ആയിട്ട് വരുക s is equal to നമുക്ക് എങ്ങനെ എഴുതാം minus k into sum over r pr log pr ഓക്കേ അപ്പോൾ s ആണ് s എന്ന് പറഞ്ഞാൽ എന്താണ് എൻട്രോപ്പി ആണ് എൻട്രോപ്പി കിട്ടിയ റിലേഷൻ നോക്കുക minus k into sum over r pr log pr ഓക്കേ ഇനി നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ടെമ്പറേച്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മളൊരു തെർമോഡൈനാമിക്സിലെ ലോ ആണ് അറ്റ് അബ്സല്യൂട്ട് സീറോ എൻട്രോപ്പി ഈസ് സീറോ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു എൻട്രോപ്പി സീറോ ആണെന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോ അപ്പോൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടെമ്പറേച്ചർ സീറോ ടെമ്പറേച്ചർ സീറോ ആയി കഴിഞ്ഞാൽ സിസ്റ്റങ്ങളൊക്കെ എന്തായിരിക്കും അതിൻ്റെ ഏറ്റവും മിനിമം എനർജി ലെവലിലായിരിക്കും അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലിലായിരിക്കും ഉണ്ടായിരിക്കും ഇപ്പം അബ്സല്യൂട്ട് സീറോ ഓൾ ദി സിസ്റ്റംസ് ആർ ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്കാണ് അവിടെ അബ്സല്യൂട്ട് സീറോ എല്ലാ ആൾക്കാരും ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആ സിസ്റ്റത്തിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്താ വരിക പി ആറിൻ്റെ വാല്യൂ പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്താ വരിക വൺ ആണ് വരിക ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിൽ എഴുതിയിട്ടില്ല നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അബ്സല്യൂട്ട് സീറോയുടെ എല്ലാ സിസ്റ്റങ്ങളും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആ സിസ്റ്റത്തിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ ആയി പ്രോബബിലിറ്റിയുടെ വാല്യൂ വൺ ആണ് പി ആറിൻ്റെ വാല്യൂ വൺ ആണ് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 13-ൽ പ്രോബബിലിറ്റി പി ആറിന് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ റിസൾട്ട് കിട്ടുക ലോഗ് വൺ അല്ലേ ലോഗ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആണ് അപ്പോൾ എസ് എസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടുക സീറോ ആണ് അപ്പോൾ എന്തായി അബ്സല്യൂട്ട് സീറോയിൽ എല്ലാ മാർട്ടിക്കൽസും അല്ലെങ്കിൽ എല്ലാ സിസ്റ്റങ്ങളും അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ സിസ്റ്റത്തിനെ കാണാനുള്ള പ്രോബബിലിറ്റി വൺ ആണ് പ്രോബബിലിറ്റി വൺ ആയിക്കഴിഞ്ഞാൽ എസ് എസ് ഈക്വൽ ടു മൈനസ് കെ സം ഓവർ ആർ എന്നുള്ളതൊക്കെ പി ആറിൻ്റെ വാല്യൂ വൺ ആണ് വൺ ലോഗ് പി വൺ ലോഗ് വൺ എന്ന് കിട്ടും ലോഗ് വണ്ണിൻ്റെ വാല്യൂ സീറോ ആണ് എസ് എസ് ഈക്വൽ എന്താ കിട്ടുക സീറോ എന്നാണ് അർത്ഥം അബ്സല്യൂട്ട് സീറോയില് സിസ്റ്റങ്ങളൊക്കെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് അപ്പോൾ അവിടെ പ്രോബബിലിറ്റി വന്നാണ് പ്രോബബിലിറ്റി വന്നായപ്പോൾ എൻട്രോപ്പി എസ് എന്താ കിട്ടിയത് സീറോ ആണ് അപ്പോൾ നമ്മുടെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണത് അത് അബ്സല്യൂട്ട് സീറോ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ഈസ് മിനിമം ഓർ സീറോ താങ്ക് യു